ഒരു വിചാരണ നടത്താനായിരുന്നല്ലോ അമ്മാവിന്റെ ആഗ്രഹം. ആവാം, ഇപ്പോഴാവാം. ഞാൻ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ പട്ടാളം കയറുന്നൊന്നും ഇരിക്കേണ്ടായില്ല. നാട്ടിൽ അക്രമങ്ങൾ കൂടുന്നു, കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും വാഴുന്നു. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ. നാട്ടുകാരുടെ രക്ഷയ്ക്ക് കമ്പനി പട്ടാളത്തിന് ഒരു താവളം കൂടെ കിട്ടി. പഴശ്ശി കൊട്ടാരം, കൊട്ടാരത്തിൽ കയറുന്ന കാര്യം കയറി കൊള്ളയടിച്ചു. കാലാകാലമായി നിലവറയിൽ സൂക്ഷിച്ചിരുന്ന ദ്രവ്യങ്ങളും ആഭരണങ്ങളും പട്ടാളം കൈവശപ്പെടുത്തി. അറിഞ്ഞല്ലോ, ഇപ്പോൾ കേരളവർമ്മയ്ക്ക് പാർക്കാൻ സ്ഥലമില്ല. നഷ്ടപ്പെട്ട മുതലുകൾ തിരിച്ചു കിട്ടാൻ ഒരു സങ്കടഹർജി സമർപ്പിക്കാനല്ല ഞാൻ വന്നത്. തിരിച്ചു വാങ്ങും. കാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ. ഇനിയൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാവുമെന്നറിയില്ല. എന്റെ നഷ്ടമല്ല, നാടിന്റെ അവസ്ഥ കൂടെ അമ്മാവൻ അറിയണം. ഇംഗ്ലീഷ് കമ്പനി നിയമം പാസാക്കിയ ഞാനെന്ത് ചെയ്യും? കമ്പനി അത് ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അവിടേക്കില്ലേ? ഇല്ലേ? ഇപ്പോൾ എടുത്തുവരുന്ന നികുതി അവിടത്തെ അറിവോടെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് താങ്ങാനാവില്ല. നാട്ടിൽ സർവ്വനാശമാണ് നടക്കുന്നത്. കൃഷിക്കാർ പലരും വീടും കൃഷിയിടങ്ങളും വിട്ട് പോയി കഴിഞ്ഞു, ആത്മഹത്യ ചെയ്യുന്നു. കമ്പനിയുടെ ശത്രു ഞാനാണ്. നമ്മൾ തമ്മിലുള്ള യുദ്ധമായി അത് മാറരുത്. വന്നു പറയേണ്ടത് എന്റെ ചുമതലയാണ്. അതുകൊണ്ട് വന്നു പറഞ്ഞു.